ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഹെയർ ടിപ്പാണ്, നമ്മുടെ മുടിക്കും താടിക്കും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മുടിയും താടിയും എങ്ങനെ കട്ടിയോടെ അല്ലെങ്കിൽ കൊഴിയാണ്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായിട്ട് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളെ ഒരു സാധനത്തിനെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ജീവി തിന്നുന്ന സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ആയുർവേദ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആട് കഴിക്കണ ഒരു പള്ള കണ്ടു, ഇനി അതെന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ബാ. അപ്പോൾ ഞാനിരിക്കണ ഒരു പറമ്പ് എല്ലാവരും കണ്ടുകാണല്ലോ, ഇത് നമ്മുടെ തന്നെ പറമ്പാണ്. അപ്പോൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തടപ്പേറാണ് കേട്ടോ. അപ്പോൾ മഴക്കാലം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മഴ കൂടുതൽ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ നിന്നിട്ട് തളിപ്പ് വരും. അതായത് പുതിയ ഇലകളും കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ പടന്നങ്ങ് പോവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ കണ്ടല്ലോ ഈ പറമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ പുല്ലല്ല, ഒരു ഔഷധ ചെടിയാണ്. അപ്പോൾ ആട് തിന്നണത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ സാധനം തന്നെ. കിഴുകാൻ നെല്ലി അല്ലെങ്കിൽ കീഴാർ നെല്ലി എന്നൊക്കെയാണ് ഈ സാധനം അറിയപ്പെടുന്നത്. നമ്മളതേ ഈ സാധനത്തിൻ്റെ ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ കണ്ടോ, കാ കണ്ടോ, ഇതാണ് ഈ കിഴുകാൻ നെല്ലി അല്ലെങ്കിൽ കീഴാർ നെല്ലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിയിലായിട്ടായിരിക്കും ഈ കായ ഉണ്ടാകുക. ഇന്ന മണ്ണിൽ അല്ലെങ്കിൽ ഇങ്ങനെ പാടത്തിൻ്റെ കരയിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്ഥലത്തും ഈ കിഴുകാൻ നെല്ലി ഉണ്ടാവും. പച്ച കളറുള്ളതുണ്ട്, അതുപോലെ ചെറിയൊരു ചുവപ്പ് കൂടിയതും. അപ്പോൾ അതിൻ്റെ അത് ഈ പച്ചക്കളറാണ് നമുക്ക് വേണ്ടത്. ഈ മുടിയൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാർക്കും വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എടുത്തിട്ട് അങ്ങോട്ട് അരച്ച് പേസ്റ്റ് ആക്കുക, ഇങ്ങോട്ട് കുറച്ച് പറിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഈ സാധനം ഇത്ര ഞാൻ പറിച്ചിട്ടുണ്ട്. അതായത് ഒരു ഒരു പിടി കിഴുകാൻ നെല്ലി അല്ലെങ്കിൽ കീഴാർ നെല്ലി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടാണ് എടുത്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ വേരും കാര്യങ്ങളും ഉണ്ട്, ഒന്നും നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചേർക്കേണ്ട ഒരു സാധനം കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് രണ്ടും കൂടെ കൂട്ടി അതിൻ്റെ ബാക്കി മേക്കിംഗ് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. രണ്ട് ഐറ്റംസും ആയിട്ടുണ്ട്. അതായത് ഈ സാധനത്തിന് കയ്യുണ്ണി എന്ന് പറയും. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മതി, ഈ സാധനം റയർ ആയതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ചെടുത്തത്. ഇപ്പോൾ സാധാരണ കണ്ടത്തും വരമ്പത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിലും ആൾക്കാർ കൂടുതലും ഈ സാധനം നട്ട് വളർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുക്കള വശത്തായിരിക്കും, ഇച്ചിരി ജലാംശം കൂടുതൽ വേണം ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടല്ലോ, തീരെ ചെറിയ ഇലയാണ്. അതുപോലെ ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്ത കളറിലുള്ള പൂവാണ്. കയ്യുണ്ണി എന്ന് പറയുമെങ്കിലും നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, ബൃംഗരാജ് എന്നുള്ളത് ഇതിൻ്റെ സംസ്കൃതത്തിലുള്ള പേരാണ്. ഈ സാധനത്തിൻ്റെ ഇല വളരെ കുറച്ച് നമുക്ക് വന്നു. തണുപ്പ് വേണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ഒരു നെല്ലിക്ക കണ്ടിച്ചിടുവോ, അതും അല്ലെങ്കിൽ മുടി ഇച്ചിരൂടെ സ്മൂത്താകാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേറ അല്ലെങ്കിൽ കറ്റാർവാഴ എന്ന് പറയും. ഇത് കണ്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു വെള്ളം, മഞ്ഞ നിറത്തിലുള്ള വെള്ളം. ഇത് ചിലർക്കൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടിച്ച് കുറച്ച് നേരം അങ്ങോട്ട് വെക്കുക, വെച്ച് ഇതിൻ്റെ ഈ മഞ്ഞ കറ അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ജെല്ലെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ എടുത്തു വെച്ച മൂന്ന് ഐറ്റംസും കൂടെ എടുത്തു മിക്സ് ചെയ്തു, മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്തു. ഇതിപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രീതി നിങ്ങളോട് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കല്ലെടുക്കുക. അരകല്ല് പ്രത്യേകിച്ച് ഉപയോഗിക്കാണ്ടിരിക്കുക, കാരണം അരകല്ലിൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കഴിക്കാനുള്ളതായാലും പല സാധനങ്ങളും അതിൻ്റെ അകത്തൊരു വന്നിട്ടുണ്ട്. ഫ്രഷായിട്ടുള്ള ഒരു കല്ലേല അരച്ചെടുക്കുവാണ് ഈ സാധനം കൃത്യമായിട്ടും ചെയ്യേണ്ട ആൾക്കാർ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മിക്സിയിലിട്ടാണ് അടിച്ചെടുത്ത്. അവസാനമായിട്ടെടുത്ത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വെച്ച് കട്ടിയായി കുറുകിയതും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നല്ല ക്ലിയറായിട്ട് അല്ലെങ്കിൽ പക്ക ഒരു ജ്യൂസി ആയിട്ട് നമ്മൾ ഈ സംഭവം എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പിന്നത്തെ ദിവസങ്ങളിലോട്ടും വേണ്ടിയ ആൾക്കാർക്ക് നല്ലതുപോലെ അരച്ച് ഇത് അരിച്ചെടുത്തതിന് ശേഷം ചില്ലിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റീലിലോ എന്തെങ്കിലും വെക്കും, പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് വെക്കാതെ ഈ സാധനം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും കൈയുടെ നഖം വെട്ടിക്കളഞ്ഞേക്കണം. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ തലയിലായാലും മുഖത്തായാലും ഈ നഖം നമ്മുടെ ശരീരത്തോട്ട് കൊള്ളുമ്പോൾ അത് ഒരുപാട് പാട് വീഴാനും അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഞാൻ ഒരു തോർത്തോട് എടുത്തിട്ടുണ്ട്. ഞാൻ ദേ ഇപ്പോൾ ഒരു ഇത്ര എടുത്തിട്ടുണ്ട്, ശകലം അതിൻ്റെ ഒരു ഞരമ്പും എല്ലാം കൂടെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എടുത്തതിന് ശേഷം നേരെ നമ്മൾ തലയിലോട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മൾ തലയിലോട്ട് നടുക്ക് ഭാഗത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും ഇതുണ്ടോ, അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഒലിച്ച് വരും. ഒലിച്ചോട്ടെ, അത് കുഴപ്പമില്ല, കാരണം നമ്മുടെ തലയിലോട്ട് അത് പിടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ടിങ്ങനെ മസാജ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ബലത്തിൽ കൈവിരലുകൾ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തലയുടെ എന്താ പറയുക, നമ്മുടെ മുടി അല്ലെങ്കിൽ തലയോട് നല്ല ഇളകണ രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് തല. അപ്പോൾ തലയ്ക്കൊരു ഇളക്കം വരുന്നുണ്ട് നമ്മുടെ മസാജിങ്ങിൽ. അപ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷറിനെയൊക്കെ ചിലപ്പോൾ അത് ചിലർക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഹെഡ് മസാജിങ്ങിലോട്ട് കിടക്കുക. താടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി കുറുക്കിയുള്ള രീതിയിൽ എടുക്കുന്നത്. ഇപ്പോൾ താടിയിൽ നല്ലതുപോലെ തേച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ തേച്ച് വെക്കുക. നല്ലതുപോലെ തേച്ചതിന് ശേഷം അവിടെ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോൾ തലമുടി ഇല്ലാത്ത ആൾക്കാർ, കഷണ്ടിയുള്ള ആൾക്കാർക്ക് മുടി വരുമെന്നോ താടി ഇല്ലാത്ത ആൾക്കാർക്ക് താടി വരുമെന്നോ ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഈ ഒരു സാധനം തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള മുടികൾ, ശരീരത്തിലെ മുടികളുടെ വളർച്ച അത് കൂടുകയും അതുപോലെ അവ പൊട്ടാണ്ടിരിക്കാനും സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നീല അമരി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ അവസാനം ആ സാധനം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളെടുത്ത് വെച്ച് തോർത്തുണ്ടല്ലോ, ഈ തോർത്തെടുത്തിട്ട് നമ്മുടെ തലയുടെ ബാക്കി കൂടെ മാക്സിമം ഇറക്കി അങ്ങോട്ട് കെട്ടുക. ഈ സാധനം കുറച്ചെടുത്ത് നമ്മളിങ്ങനെ തലയിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ തോർത്ത് വെക്കണ എന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജലാംശമൊക്കെ അങ്ങോട്ട് ആ തോർത്തോട്ട് വലിഞ്ഞ് തലയിലോട്ട് ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ എടുത്ത് തലയിൽ നന്നായിട്ട് അങ്ങ് പിടിപ്പിക്കുക. നല്ലതുപോലെ ആയിട്ടുണ്ട്, സൈഡിക്കൂടെ ഒന്നും ഒലിച്ചു വന്നില്ല. ഇത് ഒലിച്ചു വരാനായിട്ട് നല്ല സമയമെടുക്കും. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തലയിലോട്ട് പിടിക്കാനുള്ളത് പിടിക്കുകയും ചെയ്യും. താടിയുടെ ചെയ്യുമ്പോഴും ഈ സെയിം രീതി, നമ്മളിപ്പോൾ തല കെട്ടിയതുപോലെ താടിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറും അതുപോലെ നല്ല കട്ടിയും ഇടതൂർന്ന രീതിയിലുള്ള താടിയും കാര്യങ്ങളൊക്കെ കിട്ടും. ചിലർക്കൊക്കെ ഉണ്ടാവാം താടി ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ താടിയുടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ട്രിക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ്, അങ്ങനെ ഇപ്പോൾ നമ്മൾ തല മുഴുവൻ ഈ സംഭവം റെഡി ആയിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തേച്ചതിന് ശേഷം നമ്മൾ എടുക്കേണ്ട സമയം, അതായത് നമ്മൾ കെട്ടി വെച്ച് ചിലർക്കൊക്കെ ജലദോഷമൊക്കെ ഉണ്ടാകാം, ചിലർക്ക് അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ നമ്മുടെ തലയിൽ ഈ സാധനം ഉണങ്ങിയെടുക്കാനായിട്ട് നമുക്കൊരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയുള്ള സമയം നമുക്കിത് വെക്കാം. അപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി കെട്ടി വെക്കുക എന്നൊക്കെ പറഞ്ഞ് തല നീർക്കെട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ലതുപോലെ ഒരു എന്താ പറയുക, മുടിയൊക്കെ കുളി കഴിയുമ്പോഴത്തേനും നമ്മൾ തോർത്തൊക്കെ ഇട്ട് കെട്ടുന്നത് പോലെ കെട്ടി വെച്ച് കഴിഞ്ഞാലും നന്നായിട്ട് ഈ സാധനം മുടിയിലോട്ട് പറ്റി പിടിക്കുന്നതായിരിക്കും. ഒരു അരമണിക്കൂർ നമ്മൾ ഇരുന്നതിന് ശേഷം, പ്രത്യേകിച്ച് നമ്മൾ ഈ സംഭവം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലതുപോലെ തല കഴുകിയിരിക്കണം. തലയിൽ അഴുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, എണ്ണയുടെ അംശം ഉണ്ടാകാൻ പാടില്ല.